Thatteem Mutteem. കുഴപ്പമില്ല, കോഗ്ലാന്റിക്ക് ഈ വീഡിയോയ്ക്ക് ഏകദേശം 1.5 ലക്ഷത്തിന് മേലെ ലൈക്ക് ഉണ്ടല്ലോ. അവന് മാത്രം എന്നാ ലൈക്ക് അടാ കിട്ടിയേ? അതാ നന്നായിട്ട് ചെയ്യുമ്പോ ആൾക്കാർ ലൈക്ക് ചെയ്യും. വലിയ രസമൊന്നുമില്ല. ഇതുപോലെ 25-30 വീഡിയോസ് ഉണ്ട്. ആ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്ക് 25-30 ഒക്കെ എടുത്തിടാം വീഡിയോ. എന്നാ പിന്നെ മമ്മിക്ക് ഏതൂടെ? മമ്മിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിന്നെ അച്ഛമ്മ ഉണ്ടാക്കി തന്നു, എന്നിട്ട് തിന്നും എല്ലാരും. ഇവിടെ ഓർഡർ ഇടാൻ അറിയാം. മമ്മി, ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്തിട്ടെ കൊറേ പേരെ സിനിമയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ കോഗിലാൻഡി എങ്ങനെ സിനിമയിലൊക്കെ എടുക്കൂ? ടിക്ടോക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? മമ്മി, അത് ചെയ്യാനൊരു കഴിവ് വേണം, അത് മമ്മിക്കില്ല. കഴിവുണ്ടോ ഇല്ലെന്ന് നീ എടുത്ത് എടുത്തു നോക്കിയല്ലേ അറിയുള്ളൂ. നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കണമെങ്കിൽ ആദ്യമേ അത് കാണണം, അതിന്റെ ഡയലോഗ് പഠിക്കണം. ഡയലോഗ് പഠിക്കണം, എന്താ പറയുക? ഡയലോഗ് എടുക്കണം. നെറ്റ്വർക്ക് സ്ലോ ആണോ? ചേട്ടാ ഫോൺ നിർത്തരുത് ചേട്ടാ, ഫോൺ നിർത്തേ. നിന്റെ ഫോണല്ലേ അടിക്കുന്നേ, ചെന്ന് എടുത്താ മതി. ജോലിക്ക് പോയില്ലേ എന്ന എന്താ അഹങ്കാരാ നോക്കി. ഭർത്താവ് എടുത്ത് വന്നാലേ നിനക്കൊന്നൊരു ബഹുമാനം ഇല്ലല്ലേ. ഭർത്താവാണെങ്കിൽ ബഹുമാനിക്കാൻ തോന്നണ്ടേ? ഹായ് കോഗില. ഹലോ, എനിക്ക് മോനല്ലേ, എനിക്ക് അകത്തോട്ടൊന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. എന്താ പെട്ടെന്ന്? എനിക്ക് ടോയ്ലറ്റ് പോകണം. ഇപ്പൊ പോണ്ട. പോണം മോനോലി, ഇപ്പൊ പോണ്ട. ഇങ്ങനെ വന്ന് നിന്നോട് കാശ് ചോദിച്ചല്ലോ ഞാൻ ഞെട്ടിയത്. നീ 1000 രൂപ കൊടുത്തോ? വെറുതെ ഒന്ന് ഈ കോഗില കൊടുക്കൂല. 1000 രൂപ 10 രൂപ പലിശക്കാ കൊടുത്തത്. കടം കൊടുത്ത കാശ് തിരിച്ചുതരാത്തവനാണ് ഇനി 10 രൂപ പലിശയും കൂടെ തരാൻ പോകുന്നത്. 1000 രൂപ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയല്ലേ ഏട്ടാ. അങ്ങനെ ആയിരുന്നു വാങ്ങിച്ചോണ്ട് പോയത്, പക്ഷെ പിറ്റേ ദിവസം കാശ് കിട്ടിയില്ല. കാശ് കിട്ടിയില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നത്? പറഞ്ഞു ബാക്കി ഒരു അവസ്ഥയൊക്കെ വേണ്ടേ? അല്ല, കാശ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ എന്റെ ഈ തിരിച്ചുതരാൻ കാശില്ല. തിരിച്ചുതരാൻ ഇപ്പൊ എന്റെ ഈ കാശില്ല. പെങ്ങളെ കാശില്ലെന്ന് പറഞ്ഞ എങ്ങനെ ചെയ്യുന്നത്? ഞാൻ ആ പൈസ ഇവിടുന്ന് വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. അല്ല, അങ്ങനെ തറപ്പിച്ച് പറഞ്ഞാലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറയാനത്? അത് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധം. പിന്നെ പോലീസ് കേസ് കൊടുത്ത അകത്താവും. അതിന് ഞാൻ വേറൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ലല്ലോ. കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കേണ്ട. ഈ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞ നിങ്ങൾ എന്നെ 1000 രൂപയ്ക്ക് പറ്റിച്ചെന്ന് പറഞ്ഞ നിങ്ങളെ ഞാൻ നാട്ടിക്കും. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നാട്ടിക്കും. അങ്ങനെയാണ് ഞാൻ കുബേരയിൽ കേസ് കൊടുക്കും. കുബേര ഓപ്പറേഷൻ കുബേര. ഏത് കുബേരെ കൊണ്ട കേസ് കൊടുത്താലും എനിക്ക് ഒരു ചുക്കുമില്ല. ഞാൻ നിങ്ങളെ എല്ലാം നോക്കിക്കോ. ഈ നാട് മുഴുവൻ ഞാൻ നാട്ടിക്കും. എനിക്കറിയാല്ലേ ഈ നാറിയ സ്വഭാവം കാരണമല്ലേ ഈ ചേട്ടൻ 1000 രൂപ തിരിച്ചറിയാത്തത്. എനിക്ക് എന്റെ കാശ് മതി. അർജുനേട്ടൻ ഇന്നലെ വൈകുന്നേരം എനിക്ക് സൂക്ഷിക്കാനായിട്ട് 50,000 രൂപ തന്നില്ലായിരുന്നോ? അത് ഞാൻ എന്റെ രാവിലെ എന്റെ പുച്ചക്കാരനെ എടുത്തു കൊടുത്തു. കണ്ണ, 1000 രൂപ എടുക്കാൻ ഭാര്യയും ഭർത്താവും മോനും കൂടെ എന്നെ കളിയാക്കുവാണോ? അർജുനേട്ടാ, ഉറപ്പായിട്ട് ഞാൻ നാട്ടിക്കുന്ന് പറഞ്ഞാൽ നാട്ടിക്കുവേ. എന്റെ 1000 രൂപ തരുന്ന വരെ ഞാൻ ഇനി വീട്ടിൽ തന്നെ കടന്നു നോക്കിക്കും. അവളെ നാട്ടിക്കുന്ന് പറഞ്ഞാൽ നാട്ടിക്കും. കോഗിലയാണ് അവന്റെ മര്യാദക്ക് 1000 രൂപയും 10 രൂപ പലിശ കൊടുത്തേക്കും. കേട്ടല്ലോ, നിങ്ങളുടെ കൂടെ ഇനി എനിക്ക് നാറാൻ വയ്യ. ഞാൻ ആലോചിച്ചിട്ടേ, കോഗ്ലാൻഡിയുടെ കയ്യിൽ നിന്ന് ഡാഡി കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്ന ഒരു വഴിയുണ്ട്.
നമ്മുടെ വിരിച്ചെറിയമ്മയില്ലേ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലിയൊരു ആരാധികയാണ്. ഡാഡി ഒരു കാര്യം ചെയ്യണം, ഇന്നത്തെ കളി കേരള ബ്ലാസ്റ്റേഴ്സ് തോക്കുന്നു പറഞ്ഞ് 1000 രൂപയ്ക്ക് ബെറ്റ് വെക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തോക്കാനാ ചാൻസ്. അപ്പൊ ചെറിയമ്മ ജയിക്കുമെന്നും പറഞ്ഞ് ബെറ്റ് ചെയ്യിക്കും. അപ്പൊ തോക്കുമ്പോ ഡാഡിക്ക് 1000 രൂപ കിട്ടും. നല്ല ഐഡിയ. എന്നാ പിന്നെ 5000 രൂപ വെച്ച് വെച്ചാൽ 5000 രൂപ വെക്കണ്ട ഡാഡി. അപ്പൊ 1000 രൂപയുടെ ആവശ്യമില്ല. 1000 രൂപ മതി. അനിയത്തി ഭയങ്കര ഫുട്ബോൾ പ്രേമിയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, ഞാനിപ്പം വന്നത് ഈ ചെന്നൈയൻ ഫുട്ബോൾ ക്ലബിന്റെ ജേഴ്സി എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. ചെന്നൈയൻ ഫുട്ബോൾ ക്ലബില്ലേ, അതിന്റെ ജേഴ്സി എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും? എനിക്ക് സൗകര്യമില്ല, ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആളാ. തോൽവിയാ ചെറിയമ്മേ. ചെറുക്കാ മാങ്ങും കേട്ടോ, നല്ല ടീം തന്നെയാ. ചെന്നൈയൻ ക്ലബിന്റെ ഫ്രണ്ടില് ഇവരൊന്നും ആരും ഒന്നുമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുമ്പിലേ ഈ ചെന്നൈ ക്ലബ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞു ഡാഡി, ഇതുവരെ അവർ ഒരു കളി പോലും ജയിച്ചിട്ടില്ല. നീ എന്നെ വേണമെങ്കിൽ എന്തുവാണോ, പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ പറഞ്ഞാൽ ചെറിയമ്മ സമ്മതിക്കൂല. അനിയത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി, ചെന്നൈന്റെ മുമ്പിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നുമല്ല. ചേട്ടാ ഫുട്ബോളിനകത്ത് ചേട്ടനോട് തർക്കിക്കാൻ വരില്ല, ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബെസ്റ്റ്. അനിയത്തി എന്ത് പറഞ്ഞാലും ചെന്നൈന്റെ ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. ചേട്ടാ ബ്ലാസ്റ്റേഴ്സിലെ ജിങ്ങന്റെ കളി കണ്ടിട്ടുണ്ടോ ചേട്ടൻ? അയ്യേ ഡിങ്കനൊക്കെ അതിനകത്ത് കളിക്കാൻ വരുന്നുണ്ടോ? ₹1000 അപ്പോ ചെന്നൈയും ജയിച്ചാൽ എനിക്ക് 1000, ബ്ലാസ്റ്റേഴ്സ് ജയിച്ചാൽ ഞങ്ങൾക്ക് 1000. ഓക്കെയാണല്ലോ, വാക്കാണല്ലോ വാക്ക്. രാവിലെ കാശിനെ അങ്ങോട്ട് വരുമ്പോ ഞഞ്ഞാവിഞ്ഞ പറയുന്നു, അതുപോലെ രാവിലെ കാശ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞഞ്ഞാവിഞ്ഞാവിഞ്ഞോട്ട് വരരുത്. ചെന്നൈയും ജയിക്കും, ബ്ലാസ്റ്റേഴ്സ് ജയിക്കും. ചെന്നൈയും ചോദിച്ചിട്ടോ ജയിക്കോ ബ്ലാസ്റ്റേഴ്സ്? ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ അല്ലേ പറയണേ. Gregory on the ball once again. Good challenge. Oh. In terms of the battle between the right back and the left winger, who's got the ball now? Chance for JJ! Punched away by Dheeraj. Showing his value in the middle, middle of the box. Anas missed the header. JJ's touch too heavy. Come under pressure again. Beckison with the cross. Not very good from Karanjit Singh, is it? But Lalitha scores. Well, it was brewing for some time. 1-0 to Kerala Blasters. Look at that, 4-2 at the minute. Good ball for Sahal. Can he score here? Crosses it. Stojanovic cuts it back for Lalitha. Once again, and for Blatnik, Dr. Megan is there. What are you doing?
ഉണ്ടായിരുന്നു. ഇപ്പൊ 2000 രൂപ പോയി. നീ കാരണം രണ്ടുപേർക്കും ഇനി കാശ് ഞാൻ എങ്ങനെ കൊടുക്കുന്ന നിങ്ങളെ ചേട്ടനല്ലേ, നിങ്ങൾക്കൊന്നും വിളിക്കാൻ പാടില്ലേ? വിളിക്കാൻ പറഞ്ഞോണ്ട് വിളിച്ചതാ? ആണോ? അത് വിട്ടുകളാ വിട്ടുകളാ. പോട്ടെ പോട്ടെ പോട്ടെ. എന്താ കാര്യം? അർജുനേട്ടനല്ലേ കുറച്ച് ക്യാഷിന്റെ ഡീലിംഗ്സ് ഉണ്ടായിരുന്നു. നല്ല കോമഡിയാണ്. ഒരു മണിക്ക് പോവാത്ത അർജുനേട്ടനായിട്ട് ക്യാഷിന്റെ ഡീലിംഗ്സ് അല്ലേ? ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കളി കണ്ട് ബെറ്റ് വെച്ചായിരുന്നു. ഞങ്ങൾ ജയിക്കുമെന്നും പറഞ്ഞാ പറ്റി, പുള്ളി തോക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് 3 ഗോളിന് ജയിച്ചു, 1000 രൂപ ഞങ്ങൾക്ക് കിട്ടി. അതെ, രാവിലെ വന്നാലേ കാശ് തരാമെന്ന് പറഞ്ഞായിരുന്നു അർജുനേട്ടൻ. എന്നാ വാങ്ങിച്ചോണ്ട് അങ്ങ് പോയേക്കാല്ലോന്ന് വിചാരിച്ച. കാശ് വാങ്ങിക്കാൻ വേണ്ടി വന്ന രണ്ടുപേരുടെ 2 ദിവസമായി എന്റെ നിന്ന് കടം വാങ്ങിച്ച 1000 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ഈ വീടിനകത്ത് കേറിയിട്ടുണ്ട്. ഇതുവരെ അത് കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടാൻ പോകുന്നില്ല, എന്തിനാ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടി. എന്തോ ഇവർക്ക് പറയാനുണ്ടെന്ന്. എന്താ കാര്യം? ബ്ലാസ്റ്റേഴ്സ് കളി ജയിച്ചായിരുന്നു. എത്ര ഗോളിന്? 3 ഗോളിന്. ആരൊക്കെയായിരുന്നു ഗോൾ അടിച്ചത്? ഞാനും ഇവളും വെക്കട അച്ഛനും. എന്നെ പറയുന്നൊന്നും കേൾപ്പിക്കരുതാ. നിങ്ങൾ 1000 രൂപ വെച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് വർത്താൻ പറഞ്ഞില്ലെങ്കിലോ? അത് ശരി. അപ്പൊ കാശില്ലാണ്ടാണോ ഇയാള് വെറ്റു വെക്കാൻ വന്നത്? പിന്നെ കാശുണ്ടെങ്കിൽ ഞാൻ വെറ്റു വെക്കേണ്ട കാര്യമുണ്ടോ? തമാശകളി നിർത്തിയേട്ടാ. 1000 രൂപയാണ് വെച്ച് വെറ്റു വെച്ചത്. എന്നിട്ട് ഇപ്പൊ പറഞ്ഞോട്ടോ, ഞാൻ ഞാൻ നിർത്താൻ. കാശോ, ഒരു കാര്യം ചെയ്യും, 2 ദിവസം കഴിയുവാ കാശ് തന്നേക്കാം. അതൊക്കെ മാർഗമുണ്ട് മോനോല്ലേ. പോയിട്ടോ. അതെങ്ങനെ ശരിയാവും? 2 ദിവസം ഇല്ല, ഞാൻ ഈ വീട്ടിൽ എന്റെ കാശിന് വേണ്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് എന്റെ പൈസ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ട് മതി. ഇവരുടെ പൈസ കാര്യത്തിലൊരു തീരുമാനം. നിനക്ക് കാശ് കിട്ടിയാ മതിയല്ലോ. 2 ദിവസം നിന്റെ കാശം തരും. എവിടുന്നുണ്ട് മോനോലി? ധൈര്യമായിട്ട് 1-2 രൂപയല്ല 2000 രൂപ കൊടുക്കും ഞാന്. അനിയത്തി വീട്ടിൽ പോകും. നീയും നിന്റെ വീട്ടിൽ പോ. അല്ല, വീട്ടിൽ പോകാൻ പറഞ്ഞാലും പോകത്തില്ലെന്ന് അറിയാം. അടുക്കള വിട്ടു കേട്ടോ. സത്യം പറ നിങ്ങൾ ഓരോരുത്തും മോട്ടിച്ചോ. പിന്നെ എവിടെ നിന്ന് 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞേ? അതൊക്കെ ഉണ്ട് മോനെ. വലിയ നീ വാ, ഞാൻ പറഞ്ഞു പറഞ്ഞില്ല. ഇരിക്കും. ഈ 2000 രൂപ ഉണ്ടാക്കാനുള്ള മാർഗം ഈ മലയാള മനോരമ പത്രത്തിലുണ്ട്. ഈ പത്രം ഒന്നും തൂക്കി വിറ്റാ അത്രയും കാശ് കിട്ടത്തില്ല അർജുനേട്ടാ. തൂക്കി വിൽക്കാനല്ല, നീ MQ ചലഞ്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ അന്നു എന്റെ മോനുമല്ലേ, വല്ലപ്പോഴും ഒക്കെ പത്രം വായിക്കണം. മനോരമ ക്വിസ് ചലഞ്ച് എന്ന് വെച്ചാലേ, ഈ മലയാള മനോരമ വരുന്ന വാർത്തകളല്ലേ, അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്വിസ് ചലഞ്ച്. ഉദാഹരണത്തിന്, ഇന്നത്തെ പേപ്പറിൽ വന്നിട്ടുള്ള വാർത്തകൾ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു 10 ചോദ്യം ചോദിക്കും. അപ്പൊ നമ്മൾ ഇതിന് ഉത്തരം കൊടുക്കണം. അയ്യോ, അപ്പൊ പേപ്പർ മുഴുവൻ വായിക്കണോ? ഒത്തും വായിക്കാം. അയ്യോ, അല്ല അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നാരാ? കോമളവല്ലി. അതാരാ? എന്റെ അമ്മ. അപ്പൊ ഇതിങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം? പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മള്
മനോരമ ഓൺലൈൻ ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഹോം പേജിൽ കയറി ബാനറിൽ അമർത്തുമ്പോ എം ക്യു പേജിൽ എത്തും. ഈ എം ക്യു പേജ് കയറി നോക്കിയാല് ഈ ക്വിസിന്റെ നിയമാവലി നമുക്ക് കാണാം. ദിവസവും രാത്രി 8:55 ഈ ക്വിസ് തുടങ്ങുന്നത്. ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാന് 10 സെക്കൻഡ് സമയം കിട്ടും. ശരിയായ ഓരോ ഉത്തരത്തിനും 10 പോയിന്റും. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളില് കൂടുതൽ പോയിന്റുകൾ നേടുന്നയാൾക്ക് ദിവസവും 1000 രൂപ ക്യാഷ് പ്രൈസ്. അതുകൂടാതെ ഓരോ മാസവും ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ 5 പേർക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ്. 5000 രൂപ? അല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ കാഷ് ഒക്കെ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇമെയിൽ അഡ്രസ്സിലെ ഒരു ലിങ്ക് വരും. ആ ലിങ്ക് ഓപ്പൺ ചെയ്താല് ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ നിയമങ്ങളും അതിനകത്ത് നമുക്ക് വായിച്ചു പഠിക്കാം. നമ്മുടെ അക്കൗണ്ട് നമ്പർ ഒക്കെ അതില് കൊടുത്താ മതി അല്ലേ? അക്കൗണ്ട് നമ്പര്, മറ്റു ഡീറ്റെയിൽസ്. ആ അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു ക്യാഷ് അല്ലേ? അപ്പൊ നമ്മൾ ഇമെയിൽ ഐഡി ആദ്യം കൊടുക്കുന്നുണ്ടാവും, പിന്നെ കൊടുക്കുന്നുണ്ടാവും. കൊള്ളാം കേട്ടോ മോനോലി, ഈ ഗെയിമിലൂടെയാണ് ഞാൻ അവരുടെ കടം വീട്ടാൻ പോകുന്നത്. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഇന്നത്തെ പത്രം മൊത്തം ഞാൻ അരിച്ചു പെറുക്കി വായിച്ചിരിക്കുക. ആ ചോദ്യം ഒന്ന് കിട്ടിയാൽ മതി, ഞാൻ ഉത്തരം കൊടുക്കും. ഭയങ്കര അതുപോലെ വിധുവിനെ വിളിച്ച് പറഞ്ഞേരെ 1000 രൂപ നാളെ തന്നെ കൊടുക്കുമെന്ന്. കാശ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ആ വഴി എങ്ങാനും ചേട്ടൻ മുങ്ങി കാണുന്നു. നീ ഒന്നും മിണ്ടായിരിക്കാവോ, നിന്റെ കാശ് അങ്ങോട്ട് തരും, ആ മുങ്ങത്തും ഒന്നുമില്ല. ആ എന്തായാലും ആ കാശ് കിട്ടിയാ ചോണം എനിക്ക് വീട്ടിലോട്ട് പോവാൻ. ശിശുണ്ണ എത്ര വട്ടം വിളിച്ചെന്നറിയോ? എന്തായി എന്തായി ചോദിച്ചിട്ട്? ഈ 1000 രൂപയ്ക്ക് പിന്നെ അയ്യേ, നിനക്ക് നാണം ഇല്ലയോ കോകില്? ഈ 1000 രൂപയ്ക്ക് വേണ്ടി വന്ന് ഇറക്കാൻ. അയ്യോ, നല്ല നാണമുള്ള ആള്, വലിയ മാലയും മലയും വലിയ വീടും ഒക്കെ കെട്ടിയിട്ടിട്ട് 1000 രൂപയ്ക്ക് വേണ്ടിട്ട് ഇറക്കാൻ വന്നിരിക്കുന്നു. നിനക്കല്ലേ നാണം ഇല്ലാത്തത്? എനിക്ക് ഒരു നാണവും ഇല്ല, കാരണം ഞാനും അർജുനേട്ടനും തമ്മി ബെറ്റ് വെച്ചിട്ട് എനിക്ക് സമ്മാനം കിട്ടിയ തുകയാണ് ഈ 1000 രൂപ. ഓ, പിന്നെ സമ്മാനം കിട്ടിയ തുക വെള്ളവരുടെ കാശ്. പക്ഷെ എൻ്റെത് അങ്ങനെയല്ല, കടം കൊടുത്ത 1000 രൂപ തിരിച്ചു വാങ്ങാൻ വേണ്ടിട്ട് മാന്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനും മാന്യതോടെ തന്നെയാ വന്നേക്കുന്നത്. 1000 രൂപ ഇറക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും കാശ് കിട്ടിയ സെക്കൻഡ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഞാൻ ഓണം അഴിച്ചു പോവാടി. അമ്മ നിർബന്ധിച്ച സ്ഥിതിക്ക് എന്നാ പിന്നെ ഓണം വെച്ചിട്ട് പോയേക്കാം. അതന്നെ ഞാനും മുരിങ്ങയിലും ഉണക്കച്ചമ്മേനും കൂടെ പോരണുണ്ട്. അല്ല, അമ്മ എപ്പൊ നിർബന്ധിച്ചു? കൊറച്ചു മുന്നേ നിർബന്ധിച്ചില്ലേ? ഊണ് വെച്ചിട്ട് പോയാൽ മതി മോളേന്ന്. നീ എന്നാടി എന്റെ എക്കോയോ? എല്ലാത്തിനും ബാലൻസ് ഇടാൻ ഞാനും കഴിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്കും ഇഷ്ടം ഉണക്കച്ചമ്മ. നീ എന്തെങ്കിലും ചെയ്തിട്ട് പോകും. ഹായ് അർജുനേട്ടൻ. ഹായ്. നമ്പർ ഇറക്കല്ലേ, ഇവിടെ ശരിക്കും വന്നത്. ഈ കളി മുമ്പേ കളിച്ചതല്ലേ, ഇനി വേറെ വിളിക്കും.
അമ്മയുടെ മോൻ ആദ്യമായിട്ട് അധ്വാനിച്ച് കാശുമായിട്ട് വന്നിരിക്കുക. കടം വാങ്ങിച്ച കാശും ആദ്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പോവുക. അനുഗ്രഹിക്കണം. അനിയത്തിക്ക് എത്ര? ആയിരം. അവിടെ പലിശ വേണ്ട. ആയിരം മതി. ആയിരം അവിടെ. ആയിരം ഇവിടെ. ആയിരം 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 രണ്ടായിരം. അറിയാടി നിനക്ക് കഞ്ഞി വാർക്കാൻ കാണുന്നു. എടി പിടിക്കടി പോകൂലേ. മോളും ബെസ്റ്റ് മരുമോളും ആശുപത്രി കൊണ്ടുപോകണം. കാശ് ചെലവാകുമല്ലോ എന്ന് ആലോചിച്ച ഓടിയത് രണ്ടും കൂടെ. അജിനേട്ടാ പിടിക്കും. അജിനേട്ടാ വേണ്ട, നീ പിടിക്കുമൊന്നും വേണ്ട, നീ ഉടങ്ങാൻ വീട്ടി. എനിക്ക് കാലുവേദന ഒന്നും ഇല്ല. കാലുവേദന ഇല്ലേ? അവളുമാരെ ഓടിക്കാൻ ഞാൻ പെട്ട പാടല്ലേ അത്. അല്ലാതെ എനിക്ക് അവിടെ നമ്മുടെ വേദന ഇഷ്ടം. പിന്നെ എവനെ ആദ്യമായിട്ട് അധ്വാനിച്ച് 2000 രൂപ ഉണ്ടാക്കിയതാ, അതിപ്പോ പങ്കിട്ട് രണ്ടുപേർക്കും കൂടെ അങ്ങ് കൊടുക്കാനോ? അയ്യടി നല്ല കേസ്റ്റിംഗ്. പിന്നെ അല്ലാതെ കൊച്ചു കള്ളി അല്ലല്ലേ അമ്മ? ഒരു മഹാനടിയാണ് ഞാൻ കല്യാണം പറഞ്ഞ. അയ്യോ അയനോ, അന്ന് നീ 2000 രൂപ കൊണ്ട് ബാങ്കിൽ ഇടാ കേട്ടോ. വന്ന് ചോദിച്ചാ.